നമസ്കാരം. ആയുർ ചേറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ രോഹിത് രവി. ഇന്ന് നമ്മൾ യൂറിക് ആസിഡിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് യൂറിക് ആസിഡ്? നമ്മൾ കഴിക്കുന്ന പല ഭക്ഷണത്തിലൂടെയും നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്ന ഒരു കെമിക്കലാണ് പ്യൂറിൻ. ശരീരത്തിലെ തന്നെ പല ടിഷ്യൂസിൽ നിന്നും ഈ പ്യൂറിൻ കെമിക്കൽ ഉത്പാദിപ്പിക്കുന്നുണ്ട്. ആ പ്യൂറിൻ കെമിക്കല് വിഘടിച്ചിട്ടുണ്ടാവുന്ന ഒരു വേസ്റ്റ് പ്രോഡക്റ്റാണ് യൂറിക് ആസിഡ്. നാച്ചുറലി അത് രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ട് കിഡ്നിയിലേക്ക് എത്തി കിഡ്നിന്ന് ഫിൽട്ടർ ചെയ്ത് മൂത്രത്തിലൂടെ പുറത്തു പോകുന്നു. ഏതെങ്കിലും കാരണങ്ങളുണ്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് യൂറിക് ആസിഡ് വേണ്ട രീതിയിൽ ഫിൽട്ടർ ചെയ്ത് പുറത്തു പോകുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ കൂടുതൽ യൂറിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്നു. ആ ഒരു കണ്ടീഷനെ ഹൈപ്പർ യൂറീമിയ എന്ന് പറയുന്നു. അതായത് രക്തത്തിൽ യൂറിക് ആസിഡിന്റെ ലെവൽ കൂടി വരുന്നു. നോർമലി നമ്മൾ പുരുഷന്മാരിൽ 3 മുതൽ 7 വരെയാണ് 7 mg/dL ആണ് യൂറിക് ആസിഡിന്റെ അളവ്. ഫീമെയിൽസിനാണെങ്കിൽ 2 മുതൽ 6 വരെയും ഇതിലും കൂടി വരുന്ന അവസ്ഥയാണ് ഹൈപ്പർ യൂറീമിയ. ഓക്കെ, ഈ ഹൈപ്പർ യൂറീമിയ കണ്ടീഷൻ കൂടി യൂറിക് ആസിഡ് നമ്മുടെ ജോയിൻസിലോ അല്ലെങ്കിൽ കിഡ്നിയിലൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ക്രിസ്റ്റൽ രൂപത്തിലാണ് ഡെപ്പോസിറ്റ് ചെയ്യുക. ഈ ജോയിൻസിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഈ കണ്ടീഷനെ ഗൗട്ട് എന്ന് പറയും. അതുപോലെ തന്നെ കിഡ്നിയിൽ ഡെപ്പോസിറ്റ് ചെയ്ത് കിഡ്നി സ്റ്റോൺസ് ഉണ്ടാവുന്നു. എന്തൊക്കെയാണ് ഇതിന്റെ കാരണങ്ങൾ? മെയിൻ ആയിട്ടുള്ള കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള പ്യൂറിൻ കണ്ടന്റിന്റെ അളവ്. അതായത് പല ഭക്ഷണങ്ങൾ, നോൺ വെജിറ്റേറിയൻ, ചില പച്ചക്കറികൾ, അതുപോലെ തന്നെ മറ്റ് ഫാസ്റ്റ് ഫുഡൊക്കെ കഴിക്കുമ്പോൾ പ്യൂറിൻ കണ്ടന്റ് കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നു. അങ്ങനെ യൂറിക് ആസിഡ് കൂടുന്നു. വേറെ ഒന്ന് മദ്യപാനമാണ്. കൂടുതലായിട്ടുള്ള മദ്യത്തിന്റെ ഉപയോഗം ശരീരത്തിൽ യൂറിക് ആസിഡിന്റെ അളവ് കൂട്ടുന്നു. പിന്നീടുള്ള കാരണങ്ങൾ തടി കൂടുന്ന അവസ്ഥ, ഒബിസിറ്റി, അതുപോലെ തന്നെ മറ്റു പല ഡിസീസ് കണ്ടീഷൻസ്, സോറിയാസിസ്, തൈറോയിഡ് പ്രോബ്ലം, കിഡ്നി ഡിസീസ് ഒക്കെ യൂറിക് ആസിഡ് ഉണ്ടാവാനുള്ള കാരണമായിട്ട് വരുന്നു. ഇനി എന്തൊക്കെയാണ് യൂറിക് ആസിഡിന്റെ ലക്ഷണങ്ങൾ? ലക്ഷണങ്ങളിൽ ആദ്യം മെയിൻ ആയിട്ടുള്ള ലക്ഷണം പെയിൻ ആണ്. നല്ല വേദന ഉണ്ടായിരിക്കും, അവിടെ തൊടുമ്പുള്ള വേദന ഉണ്ടായിരിക്കും, ടെൻഡർനെസ്. അതുപോലെ തന്നെ ഏത് ജോയിന്റിലാണോ ഉള്ളത് അവിടെ ഒരു സ്വെല്ലിങ്, അതായത് ഒരു നീര് വെച്ച പോലത്തെ അവസ്ഥ, റെഡ്നെസ് ഉണ്ടാവും അവിടെ. അതുപോലെ തന്നെ ആ ജോയിന്റിൽ നമ്മൾ തൊടുമ്പോൾ ചൂട് ഉണ്ടാവും, ഒരു ചുട്ടുപോച്ചിലും അനുഭവപ്പെടും. ഈ ലക്ഷണങ്ങളൊക്കെ പെട്ടെന്നാണ് ഉണ്ടാവുക, കൂടുതലും രാത്രി കാലങ്ങളിലാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ കൂടുതലായിട്ടും കാണാറുള്ളത് നമ്മുടെ കാലിലുള്ള പെരുവിരലില് ആണ് ഉണ്ടാവാറ്, അതായത് ബിക്ടോ. മറ്റു പല ജോയിന്റ്സിലേക്കും ഇത് ഉണ്ടാവാറുണ്ട്. ആംഗിൾ ജോയിന്റ്, കാൽമുട്ട്, അതുപോലെ തന്നെ കാൽപാദത്തിന്റെ അടിയിൽ, റിസ്റ്റ് ജോയിന്റ്, എൽബോ ജോയിന്റിലൊക്കെ യൂറിക് ആസിഡ് ഡെപ്പോസിറ്റ് ഉണ്ടാവാറുണ്ട്. ഇനി ഇതിന്റെ ചികിത്സയിലേക്ക് കടക്കാം. ആയുർവേദത്തിൽ നമ്മൾ യൂറിക് ആസിഡ് ഉണ്ടാവുന്നത് രക്തദുഷ്ടിയോ കൊണ്ടാണെന്നാണ് പറയുന്നത്. ഇത് കൂടിയിട്ടുള്ള ഗൗട്ട് ആർത്രൈറ്റിസ് കണ്ടീഷനാണ്. അത് വാതരക്തം എന്ന ഡിസീസ് ആയിട്ടാണ് കോറിലേറ്റ് ചെയ്യുന്നത്. 2 ആഴ്ച കൊണ്ട് തന്നെ നമുക്ക് ഇതിൽ വളരെ റിസൾട്ട് കിട്ടാറുണ്ട്. അതിനുള്ള കഷായങ്ങളും ഗുളികകളൊക്കെ ആയുർവേദത്തിലുണ്ട്. അതിന്റെ കൂടെ തന്നെ നമ്മൾ കൺട്രോൾ ചെയ്യേണ്ട ഒരു മെയിൻ ഘടകമാണ് ഡയറ്റ്. ഏതൊക്കെ ഭക്ഷണങ്ങൾ യൂറിക് ആസിഡ് ഉള്ളപ്പോൾ കഴിക്കരുത് എന്ന് ഞാൻ വിശദീകരിക്കാം. ആദ്യമായിട്ട് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത് പ്യൂറിൻ കണ്ടന്റുള്ള ഭക്ഷണങ്ങൾ, അതായത് നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങൾ, റെഡ് മീറ്റ്. റെഡ് മീറ്റ് എന്ന് പറയുമ്പോൾ പോർക്ക്, ബീഫ്, മട്ടൺ, ഇതിൻ്റെയൊക്കെ മാംസം, അതിലൊക്കെ പ്യൂറിൻ ലെവൽ ഹൈ ആണ്. അതുപോലെ തന്നെ ചില സീ ഫുഡുകൾ, തൊണ്ടുള്ള മത്സ്യങ്ങൾ, അതായത് ഞണ്ട്, ചെമ്മീൻ, കക്ക, ഇതിലും പ്യൂറിൻ്റെ അളവ് കൂടുതലാണ്. വേറൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കൂടുതലുള്ള മദ്യപാനം. മദ്യം കൂടുതൽ ഉപയോഗിക്കുമ്പോഴും യൂറിക് ആസിഡ് ലെവല് കൂടുതലാവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ചില പച്ചക്കറികൾ, കോളിഫ്ലവർ, ചീര, ഗ്രീൻ പീസ്, ഇതൊക്കെ യൂറിക് ആസിഡിനെ കൂട്ടും. വേറെ അവോയ്ഡ് ചെയ്യേണ്ട ഒന്നാണ് ഹൈ ഫ്രക്ടോസ് ഫുഡ്, അതായത് ഫ്രക്ടോസ് ഘടകം കൂടുതലായിട്ടുള്ള സോഡ, ഐസ്ക്രീം, ഫാസ്റ്റ് ഫുഡ്, ഇത് കഴിക്കുമ്പോഴും യൂറിക് ആസിഡിന്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കൂടും. ഇനി ഏതൊക്കെ ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കണം എന്ന് പറയാം. യൂറിക് ആസിഡിന്റെ ലെവൽ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ആപ്പിൾ. ആപ്പിളിൽ അടങ്ങിയിട്ടുള്ള മാലിക് ആസിഡ് എന്ന ഘടകം യൂറിക് ആസിഡിനെ ശരീരത്തിൽ ന്യൂട്രലൈസ് ചെയ്യുന്നു. അതോടുകൂടി യൂറിക് ആസിഡിന്റെ ലെവൽ കുറയുന്നു. ഇന്ന് ധാരാളം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒന്നാണ് ആപ്പിൾ സിഡർ വിനെഗർ. ഇത് യൂറിക് ആസിഡിനെ കുറയ്ക്കാൻ വളരെയധികം സഹായിക്കും. വേറെ വെജിറ്റബിൾ ജ്യൂസാണ്, അതായത് ക്യാരറ്റ്, ബീട്രൂട്ട്, വെള്ളരിക്ക, കുക്കുംബർ, ഇതിന്റെ ജ്യൂസും യൂറിക് ആസിഡിനെ കുറയ്ക്കാൻ സഹായിക്കും. തന്നെ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിന്റെ അളവ്, എന്നും നമ്മളൊരു 10 ഗ്ലാസ് എങ്കിലും വെള്ളം കുടിക്കണം. കാരണം കൂടുതൽ വെള്ളം കുടിക്കുമ്പോൾ തന്നെ ശരീരത്തിൽ നിന്ന് യൂറിക് ആസിഡ് ഫിൽട്ടർ ചെയ്ത് പോകാനുള്ള ചാൻസ് കൂടുതലായി വരുന്നു. വേറെ ഒന്നാണ് ലെമൺ, അതായത് ലൈം. ലെമണിലുള്ള സിട്രിക് ആസിഡ് അത് യൂറിക് ആസിഡിനെ ഡിസോൾവ് ചെയ്യിപ്പിച്ചിട്ട് പുറത്ത് കളയുന്നു. അതുകൊണ്ട് തന്നെ ഇടയ്ക്കുന്ന ലൈം ജ്യൂസ് കുടിക്കുന്നത് വളരെ നല്ലതാണ്.
വേറെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് വൈറ്റമിൻ സി റിച്ച് ഫുഡ്. അതായത് നെല്ലിക്ക, കിവി, ഓറഞ്ച് എന്നീ ഫ്രൂട്ട്സ് ഒക്കെ യൂറിക് ആസിഡിനെ ന്യൂട്രലൈസ് ചെയ്തിട്ട് യൂറിക് ആസിഡിനെ കുറയ്ക്കാൻ സഹായിക്കും. ചെറി എന്ന പഴത്തിലും യൂറിക് ആസിഡിനെ കുറയ്ക്കാനുള്ള ഒരു കണ്ടന്റ് ഉണ്ട്. അതായത് ആന്റി ഇൻഫ്ലമേറ്ററി സബ്സ്റ്റൻസ് ആയ ആന്തോസിയാനിൻ എന്ന് പറഞ്ഞ ഒരു ഘടകം ചെറി ഫ്രൂട്ടിൽ അടങ്ങിയിട്ടുണ്ട്. അത് കഴിക്കുന്നത് യൂറിക് ആസിഡിനെ കുറയ്ക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ പപ്പായ, പച്ചപ്പപ്പായ പേരി വെച്ചതോ അല്ലെങ്കിൽ അത് ജ്യൂസായിട്ട് കഴിക്കുന്നതും യൂറിക് ആസിഡ് ഉള്ളപ്പോൾ അതിന്റെ ലെവൽ കുറയ്ക്കാൻ സഹായിക്കും. ബനാന കഴിക്കുന്നത് യൂറിക് ആസിഡിന് വളരെ നല്ലതാണ്. ഓക്കെ, ഞാൻ ഈ പറഞ്ഞ എല്ലാ ഇൻഫർമേഷൻസും യൂറിക് ആസിഡിനെ കുറിച്ചും അതിന്റെ ഡയറ്റിനെ കുറിച്ചും എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു.